ഈ സാമുദായിക സന്തുലനം, അതായത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നായർ വന്ന് ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഈ സന്തുലിതാവസ്ഥ പാലിക്കുന്നതിനായി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉറപ്പാക്കണം, അതായത് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടിയാണ് ഷാഫി പറമ്പിൽ എന്ന പാലക്കാട് എം എൽ എയെ വടകരയിൽ കൊണ്ടു നിർത്തിയത് എന്നതാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്നായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാമുദായിക സന്തുലനാവസ്ഥ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അതായത് കെ സിക്ക് ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണോ ഷാഫിയെ പാലക്കാട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഞാൻ തൽപരനാണെന്നെങ്കിലും പറഞ്ഞല്ലോ, മുമ്പ് ആക്ഷേപം ഉണ്ടായിരുന്നത് പാർലമെന്റിൽ മത്സരിക്കാതെ വേറെ ചില കണ്ണും വെച്ചിരിക്കുക എന്നാണ് ആക്ഷേപം ഉണ്ടായിരുന്നത്. ഞാൻ സത്യത്തിൽ മത്സരിക്കാൻ സന്നദ്ധനെ അല്ലായിരുന്നു, അത് പാർട്ടിയിൽ എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി മത്സരിക്കണം നിർബന്ധിച്ചുവെന്നും കേട്ടിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എതിരായിരുന്നു, അങ്ങ് മത്സരിക്കുന്നതിന് എതിരായിരുന്നു. ഞാൻ മത്സരിക്കുന്ന അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പിന്നെ 10 ദിവസമോ 15 ദിവസമോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 15 ദിവസത്തെ ഒരു ഇലക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇലക്ഷനും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷൻ ഞാൻ മത്സരിക്കാമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ മത്സരിക്കുമ്പം പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ കേരളത്തിൽ പൊതുവായിട്ടും നമ്മുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടുണ്ടാവണം. എതിർ സ്ഥാനാർത്ഥികൾ വളരെ സജീവമായിട്ട് നോക്കുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർ നിർവീര്യമാവും, അവരുടെ മാനസിക വീര്യം തകരും. മാത്രമല്ല നമുക്ക് പ്ലാൻ ചെയ്യാനും ഒന്നും പറ്റാ, ആളുകൾ കാണാൻ പറ്റില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി, ഇത്രയും വോട്ട് കിട്ടിയല്ലോ എന്ന്. കാരണം വെച്ചാൽ ഞാൻ ഒരാളെയും പേഴ്സണലായിട്ട് കണ്ടിട്ടില്ല, അങ്ങനെയല്ല എൻ്റെ ശൈലി. 6 മാസം മുമ്പേ ഇലക്ഷൻ വർക്ക് തുടങ്ങും. ഞാൻ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പണി ഞാൻ തന്നെ നേരിട്ടെടുക്കും. എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും വിസിറ്റ് ചെയ്യും, അവിടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും നേരിട്ട് കാണും, ഫോൺ വിളിക്കുന്നവരെ വിളിക്കും. ഇതൊന്നും പറ്റാതെ ഒരു 12 ദിവസം ഇവിടെ വന്നിട്ട് ഇലക്ഷൻ മത്സരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റില്ല എന്ന് ഞാൻ മുമ്പത്തേ പറയണം. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്രാവശ്യവും മത്സരരംഗത്ത് രമേശ് ചെന്നിത്തല ഒരു ദിവസം കണ്ണൂർ ആലപ്പുഴ ടൗൺ ഹാളിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രഖ്യാപിച്ചു ആലപ്പുഴയിൽ ഇപ്രാവശ്യം കേസ് നിൽക്കണം, ഈ സീറ്റ് പിടിക്കാൻ. കരഘോഷത്തോടെ എല്ലാവരും സ്വീകരിച്ചു. അപ്പോൾ അതിനുശേഷം ഇവരെല്ലാവരും അങ്ങ് ആ എന്നെ മത്സരിപ്പിക്കണമെന്നുള്ള സമ്മർദ്ദമായിട്ട്. പിന്നെ ഞാൻ വീണ്ടും മത്സരരംഗത്തേക്ക് ഇല്ലയെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ അതുപോലെ പാർട്ടിയുടെയും ആഗ്രഹങ്ങൾക്കെതിരെ. പിന്നെ അതിനുശേഷം CCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയോട് നിർബന്ധപൂർവ്വം കെ സി വേണുഗോപാലിനെ ഇങ്ങോട്ട് വിൽക്കാൻ അനുവദിക്കണം എന്ന് പറയാൻ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പാർട്ടി ആ തീരുമാനം എടുത്തത്. അങ്ങയുടെ ഒരു വ്യക്തിപരമായ താല്പര്യം എന്താണ്? ഇപ്പോൾ ഏകദേശം രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പക്വത കൈവരിച്ച് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ, എന്താണ് അങ്ങയുടെ ആഗ്രഹം? ജനങ്ങളോടൊപ്പം നിൽക്കണം, പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം, അവസാനം വരെ കോൺഗ്രസ്സുകാരനായി തുടരണം, കോൺഗ്രസ് പതാക പുതപ്പിച്ച് മരിക്കപ്പെടണം. ഇത് ഞാൻ എനിക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് അതിശയോക്തപരമായിട്ട് എന്നെ പൂർത്തി പറയുന്നതല്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏതാണോ അതൊക്കെ ചെയ്യാൻ പരമാവധി ശ്രമിക്കും. ഇവിടുന്നൊരു മലയാളി ഡൽഹിയിൽ പോയിരുന്നു, ഉത്തരേന്ത്യയിലിരുന്ന് അവിടെ സുജയാവ് ഡൽഹിയിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുക, ഒരുപാട് പരിമിതികളിലൂടെയാണ് ഞാൻ പോയത്. പക്ഷേ അവിടെയൊക്കെ തന്നെ പാർട്ടി ലീഡർഷിപ്പ് എനിക്ക് അതിശക്തമായ സപ്പോർട്ട് തന്നു. പിന്നെ ട്രസ്റ്റ് എനിക്കൊരു മാനസികമായിട്ടുള്ള ഒരു 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 വില്ലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ കാര്യത്തോട് സിൻസിയർ ആവണം എന്നുള്ളത്. അത് ഏത് ഉത്തരവാദിത്തം ഏറ്റെടുത്താലും ആ എടുക്കുന്ന ഉത്തരവാദിത്തോട് സിൻസിയറായിട്ട് നിൽക്കണം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, താഴേക്കിടയിലുള്ള പ്രവർത്തകർ മുതൽ ആഗ്രഹിക്കുന്ന ഒരു പേര് അത് കെ സി വേണുഗോപാലിൻ്റെതാണ്. അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി UDF എത്തുമ്പോൾ കെ സി വേണുഗോപാൽ വരണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒപ്പം അല്ലാത്ത അനുഭാവികളും ഉണ്ടാകുന്നത്. എല്ലാവർക്കും അഭിമതനല്ലേ കെ സി? ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, അതൊരു ചർച്ചക്ക വിഷയമാകേണ്ട കാര്യമല്ല. എൻ്റെ പാർട്ടി ഗവൺമെൻറ്റിൽ വരിക, എൻ്റെ മുന്നണി ഗവൺമെൻറ്റിൽ വരിക, കേരളത്തിന് അത് ആവശ്യമാണ്. പക്ഷേ ഈ 8 വർഷത്തെ LDF ഭരണം കൊണ്ട് ജനം മടുത്തിരിക്കുകയാണ്. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം എന്ന് പറയുന്നൊരു ഭരണമായിട്ട് ഇതിനെ ആരും കാണുന്നില്ല. ഇത് കുറേ ആളുകൊണ്ട് ഭരിക്കുന്നൊരു ഭരണമായിട്ട് കാണും. അപ്പോൾ ഇതിലൊരു മോചനം ഉണ്ടാകേണ്ടത് കേരളത്തിന് ആവശ്യമാണ്. UDFനും കോൺഗ്രസിനും രണ്ടാമത് ഒരു തവണ അവർ വന്നു, ഇനി മൂന്നാമത് തവണ അവർ പരാജയം ശക്തരായ ഇഷ്ടം പോലെ നേതാക്കളുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ മംഗള പാർട്ടിയിൽ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഒറ്റ അഭിപ്രായമുള്ള നേതാവും ആ നേതാവിന്റെ കീഴിൽ അഭിപ്രായം ഉണ്ടെങ്കിലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുമല്ലല്ലോ ഇവിടെ ഉള്ളത്. ആ നേതാവിനെ പോലും വിമർശനങ്ങൾ വരുന്നുണ്ട്. അല്ല, ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതും പുറത്തു പറയുന്നൊന്നുമില്ല. ആരും ഞാൻ പറയുന്നത് എന്ന് ആരും പറയുന്നൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സൗന്ദര്യം അതാണല്ലോ. ഇപ്പം ഞാൻ തെറ്റിയതാൽ ഞാൻ തെറ്റിയതാണെന്ന് പറയാം. എനിക്ക് എൻ്റെ മണ്ഡലത്തിലത്തെ സാധാരണ പ്രവർത്തനം പറയും, കെ സി അത് ചെയ്തേ ശരിയായില്ല എന്ന് പറയും. PD സതീശൻ അങ്ങയുടെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു നേരത്തെ.
നേരത്തെ ഒരു അകൽച്ചയുണ്ടായിരുന്നോ? വി ഡി സതീശൻ എന്ന് പറയുന്നത് ഞാനും സമകാലികരായ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളുകളാണ്. ഒന്നിച്ച് പ്രവർത്തനം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും അടുത്ത്. ഞങ്ങൾ എം എൽ എമാരൊക്കെയായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ ചെയ്യാറുണ്ട്, സുഹൃത്തുക്കളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരേ അഭിപ്രായം ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവും, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമല്ലേ, അത് നല്ലതല്ലേ. പക്ഷേ എക്സ്ചേഞ്ചിൽ ആ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തു രമേശ് ചെന്നിത്തല മാറണം. രമേശ് ചെന്നിത്തല കഴിവുകൂടെ കൊണ്ട് മാറ്റാൻ തീരുമാനിച്ചതല്ല. രമേശ് ചെന്നിത്തല ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരാളായിരുന്നു, അതെ, അതിൽ സംശയമില്ല. അത് ഒരുപാട് വിഷയങ്ങൾ, ഈ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം മുൻകൈയെടുത്ത് കൊണ്ടുവന്നതായിരുന്നു. അദ്ദേഹം നല്ല കെ പി സി സി പ്രസിഡൻ്റായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയിൽ നന്നായിട്ട് പ്രവർത്തനം നടത്തിക്കഴിച്ചു. പക്ഷേ രണ്ടാമത് തവണ ഒരു ഭരണം നഷ്ടപ്പെടുമ്പോൾ, രണ്ടാമത് തവണ ഒരു ഭരണം നഷ്ടപ്പെടുമ്പോൾ അത് കേരളത്തിൽ പുതുമയുള്ളതല്ല, അസാധാരണമായ കാര്യമാണ്. നമ്മൾ കരുതിയത് മുഖ്യമന്ത്രി തുടരുന്നു, പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് രണ്ടാം മൂലം രമേശ് ചെന്നിത്തല. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാവും, അവർക്ക് ഒരു രണ്ടാമതൊരു യു ഡി എഫ് നഷ്ടപ്പെടുന്നത് കേരളത്തിൽ വരുന്നത് എപ്പോഴും ഒന്ന് ഒന്ന് ഇങ്ങനെയും ഒന്ന് അങ്ങനെയാണല്ലോ. അതിൻ്റെ ഒരു മാറ്റം കൊണ്ട് അത് അത് നമുക്ക് ഞങ്ങൾക്കൊരു ഈ ഒരു മാറ്റം ഉണ്ടായി രണ്ടും തുടരാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. ലീഡർഷിപ്പിന് ഞെട്ടലുണ്ടാക്കിയതാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് തീരുമാനിക്കുന്നത് സ്വാഭാവികമായ ഒരു ചേഞ്ചാണ്. അല്ലാണ്ട് ആരുടെയെങ്കിലും കഴിവ് രമേശ് ചെന്നിത്തലയുടെ കാരണം കൊണ്ടാണ് തോറ്റുപോയത്. 2026 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഴുവൻ ആത്മവിശ്വാസം നൽകുന്ന, ഭരണത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുള്ള, അതായത് തകർന്നുകിടന്ന, ദേശീയ തലത്തിൽ തകർന്നുകിടന്ന കോൺഗ്രസിനെ, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും 10 ഇല്ലാതിരുന്ന കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള രാഹുൽ ഗാന്ധി അടക്കം എല്ലാവരും വിശ്വാസം അർപ്പിക്കുന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് ഇവിടെ ഭരണം പിടിക്കണം എന്ന് പ്രവർത്തകരും ഒരു വ്യക്തി അതിന് നന്ദി, വ്യക്തിപരമായിട്ട് എന്നെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നന്ദി. പക്ഷേ ഞാൻ അത്തരം കെണികളിൽ വീഴുന്ന ഒരാളല്ല, മനസ്സിലായി? സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി ആവണം, എന്റെ പാർട്ടി വിജയിക്കുക, എന്റെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് മാത്രമാണ് എന്റെ പാർട്ടിയുടെ. അങ്ങേക്ക് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹം? ഞാൻ മുഖ്യമന്ത്രിയാവണോ മുഖ്യമന്ത്രി ആകുന്നോ എന്നത് എന്റെ അജണ്ടയേ അല്ല. ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. രാഹുൽ ഗാന്ധിയും പാർട്ടി നേതൃത്വം നിർബന്ധിച്ചാലാകുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ മനസ്സിൽ മുഖ്യമന്ത്രി ആയിട്ട് ആ കസേരയിൽ ഇരിക്കുന്ന ഒരു ആഗ്രഹം എന്റെ ഞാൻ തുറന്നു പറയാണ്. എന്റെ മനസ്സിലുള്ള ആഗ്രഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണം, യു ഡി എഫ് ജയിക്കണം. എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് കാര്യം ചെയ്യണോ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു പറയുന്നു. മൈക്കാട്ട് പണി എന്ന് പറയില്ലേ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞു, അത് ചെയ്യാൻ പോലും ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്.